ആനപ്രേമികൾ അറിയാത്ത അസാധാരണമായ അതിജീവനത്തിന്റെ കഥ പറയാനുണ്ട് ഇടുക്കി സിങ്ക് കണ്ടത്തിന്. കാട്ടുകൊമ്പന്മാർ നിർലോഭം മേഞ്ഞു നടക്കുന്ന ഈ പ്രദേശത്തെ 25 കുടുംബങ്ങളിൽ ഓരോരുത്തർക്കും പറയാനുള്ളത് ആന ആക്രമണങ്ങളുടെ ഭയപ്പെടുത്തുന്ന കഥകളാണ്. അത്തരത്തിലൊരു കഥ പങ്കുവെക്കുകയാണ് സനലും കുടുംബവും. അതേപോലെ തന്നെ ഒരാൾ സന്ധിക്ക് ഇവിടുന്ന് സാധനം മേടിച്ചുകൊണ്ടിരുന്ന അയ്യപ്പൻ എന്ന് പറയുന്ന ഒരാളെ തലകുനിച്ച് ഇങ്ങനെ കുത്തിയിട്ട് വയറിന്റെ അടിയിൽക്കൂടെ കൊമ്പ് കയറിപ്പോയി. 2017 സുനിലിനെ ആന ചവിട്ടിക്കൊല്ലുന്നത്. പുലർച്ചെ കുട്ടികൾക്ക് പാല് മേടിക്കാൻ പുറത്തുപോയി തിരികെ വന്ന സുനിലിനെ ആന സിങ്ക് കണ്ടത്തെ വീട്ടുമുറ്റത്തിട്ട് ചവിട്ടി അരച്ചു. ഇവൻ എടുത്തോണ്ട് പോകുമ്പോൾ അമ്മയെന്നൊന്ന് എന്നെ വിളിച്ചു കൊണ്ടുപോയി കോട്ടയത്ത് 8 കടന്നു. ഐസിയിൽ കടന്നപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അമ്മേ ഞാൻ മരിച്ചു പോളൂ, എൻ്റെ കുഞ്ഞുങ്ങളെ അമ്മ പേര് വഴിയാക്കരുത്, ഇല്ല മോനെ അമ്മ മരിക്കരുതെന്ന് പറഞ്ഞ മോത്ത തലപടി ഒറ്റയങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അന്ന് സുനിലിൻ്റെ ഇളയ മകന് പ്രായം 1.5. കാട്ടാന അച്ഛൻ്റെ ജീവനെടുത്തത് ആ കൈക്കുഞ്ഞിൻ്റെ കൺമുൻപിലിട്ട്. ആന അനിയും പിള്ളയെ ഓടിച്ച് ഇങ്ങോട്ട് വീട്ടിലേക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് എന്താ എവിടുന്നാ വരുന്നതെന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പോഴത്തേനും പെട്ടെന്ന് ഓടിച്ച് ഇങ്ങോട്ട് വന്നു. അപ്പോൾ വീട്ടിലേക്ക് ഓടി കയറാൻ വേണ്ടി പോയതാ, ഇവിടെ തട്ടി വീഴുവേത്. അപ്പം ഇത് ഇവന് 1.5 ഉള്ളു കൈക്കുഞ്ഞാ, ഇതിനെ കയ്യിൽ വെച്ചുകൊണ്ട് ഇതിൻ്റെ അമ്മ അവിടെ നിന്ന് നിലവിളിച്ച് പെട്ടെന്ന് ഞാനിങ്ങനെ കണ്ടു. കണ്ടാച്ചങ്ങനെ നോക്കി എല്ലാവരും വീട്ടിൽ നിന്ന് കൂട്ട നിലവിളി, ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ച സംഭവം. സുനിലിനെ മാത്രമല്ല സിങ്ക് കണ്ടത്ത് മാത്രം നിരവധി ആളുകളെ കാട്ടാന കൊന്നിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ഞങ്ങളൊക്കെ ഇവിടെ ജനിച്ചു വളർന്ന ആൾക്കാർ, ഞങ്ങളുടെ കാഴ്ചപ്പാടി തന്നെ ഒരു 17-18 പേരോളം അരിക്കുമ്പം തന്നെ കൊന്നിട്ടുണ്ട്. ആ ഇവർ പറയുന്ന 7 or 6 അല്ല ഇത് സംഭവം. ഞങ്ങളിവിടെ ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അറിയത്തില്ല. ഭയപ്പാടുള്ളിലൊളിപ്പിച്ചുകൊണ്ടാണ് ഓരോ നിമിഷവും ഈ മനുഷ്യരിവിടെ കഴിച്ചുകൂട്ടുന്നത്. ആനക്കൂട്ടങ്ങൾക്കിടയിൽ അനിതര സാധാരണമായ ഒരതിജീവനമാണ് സിങ്ക് കണ്ടത്തുകാരുടേത്. ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം മുഹമ്മദ് ആഷിഖ്, കരളി ന്യൂസ്, ഇടുക്കി.